ഇങ്ങനെ ഞാൻ നോട്ട് ചെയ്തത് നമ്മുടെ എന്തായിരുന്നു സോറി മിസ്റ്റർ തിലകൻ ചേട്ടൻ. സുഹൃത്തുക്കളെ, സുരാജ് വെഞ്ഞാറമ്മ മൂടൊക്കെ പഴയൊരു വീഡിയോയാണ്. സുരാജ് വെഞ്ഞാറമ്മയുടെ സിനിമയിലേക്ക് എൻട്രി ചെയ്ത ഒരു സമയത്തുള്ളൊരു വീഡിയോ ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു ഇന്റർവ്യൂവിനിടയ്ക്ക് മമ്മൂട്ടി പറയാണ്, എടാ നീ എന്തിനടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്, മമ്മൂട്ടിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ രീതിയിലുള്ളൊരു ഇന്റർവ്യൂ നടക്കുന്നത്. നമുക്കറിയാം സുരാജ് വെഞ്ഞാറമ്മയുടെ സിനിമയിലേക്ക് വരുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരൊറ്റ നടനാണ് അതിൻ്റെ പുറകിലൊക്കെ കാരണം. ഇപ്പോൾ ഒരു അതിഗംഭീര സ്വഭാവവേഷ നടനായിട്ട്, നായക നടനായിട്ട് നാടുമ്പിൽ തിളങ്ങി നിൽക്കുന്ന, നാഷണൽ അവാർഡ് അടക്കം വാങ്ങിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് സുരാജ് വെഞ്ഞാറമ്മ. അത് അദ്ദേഹത്തിന് കൂടി എഫേർട്ട് ഉണ്ട് കേട്ടോ. മമ്മൂട്ടിയെ അനുകരിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമാ ലോകത്തേക്ക് ചങ്ങാതി വരുന്നത്. പിന്നീട് ഒരു തെക്കൻ ഭാഷ, നമ്മുടെ എറണാകുളമല്ല തിരുവനന്തപുരം ഭാഷയൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം അനുകരിക്കുന്നത് കണ്ടപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നപ്പോഴാണ് പിന്നീട് മമ്മൂട്ടി സുരാജ് വെഞ്ഞാറമ്മയെ തേടിപ്പോകുന്നത്. എന്തായാലും സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ സന്ദർഭത്തെ കുറിച്ചിട്ട്, സിനിമയിലേക്ക് സുരാജ് വെഞ്ഞാറമ്മ വന്നതിനെ കുറിച്ചിട്ട് മമ്മൂട്ടി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നോട്ട് ചെയ്തത് നമ്മുടെ എന്തായിരുന്നു, സോറി മിസ്റ്റർ തിലകൻ ചേട്ടൻ, ചേട്ടന് തെറ്റിയതാണ്, ശരിക്കും തട്ടിയെടുത്തതല്ല, അതിൻ്റെതായ സമയം വന്നപ്പോ എനിക്ക് കിട്ടിയതാണ്. അല്ല, ഞാൻ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. ആരാരാന്ന് അന്വേഷിച്ചിട്ടാണ് പിന്നെ നമ്മള് ഇവനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ കൈരളിയിൽ. അങ്ങനെ നിന്റെ കുറവ് കുറച്ച് വലുത്, അതിന്റെ പിന്നെ നീ വേറെ വേഷം കെട്ടി ഇറങ്ങി താടി പറ്റും. എന്നെക്കാളും തണ്ടും തടിമെടുക്കുമുള്ള വെള്ളപ്പെട്ട ആളക്കാരന്റെ പീരങ്കിനു മുമ്പേ ചങ്കുറപ്പോടെ പോരാടിയ ദാദാ പിച്ച തന്തയ്ക്ക് ചന്തം പോരാത്തതുകൊണ്ട് അഴകുള്ള അയലത്തുകാരൻ അച്ഛാന്ന് വിളിക്കുന്ന നീയൊക്കെയാ ഈ നാടിന്റെ ശാപം. അത് മറ്റേ മമ്മൂക്കടെ പണിയാണ്, നമുക്കിട്ട് തന്നെ പണിയായിരുന്നു, വളർത്തണ്ടായിരുന്നു, ആരും ആരെയും വളർത്തണ്ടായിരുന്നില്ല, തന്നെ വളർത്തിട്ടുണ്ടത് എന്തായാലും അവസാനിപ്പിക്കുന്ന ഒരു തമാശ രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം. അതിനിടയ്ക്ക് ഒപ്പമുള്ള സുഹൃത്ത് പറയുന്നത് വളർത്തണ്ടായിരുന്നു. ഇങ്ങനെ വളരെ പതുക്കെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. സുരാജ് വെഞ്ഞാർ നമുക്കറിയാം തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞിടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത്. മമ്മൂട്ടിക്ക് ആ ഒരു തിരുവനന്തപുരം ഭാഷയൊക്കെ സംസാരിക്കുന്ന ആ സിനിമ, ഗതിഗംഭീര തമാശ സിനിമ വരുന്നത്. ആ ഒരു തമാശ സിനിമ വന്ന സമയത്ത് ആ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ക്ഷണിച്ചു കൊണ്ടുപോയത് സുരാജ് വെഞ്ഞാറമ്മൂടിനെയാണ്. മമ്മൂട്ടി പറഞ്ഞ പോലെ ഇവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കൊരു ഭാഷ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ചങ്ങാതി, അങ്ങനെ എന്നെ അഭിനയിപ്പിക്കാൻ കൂടി പഠിപ്പിച്ചു എന്നാണ് മമ്മൂട്ടി പറയുന്നത്. എന്തായാലും സിനിമയിലേക്ക് എത്തുന്നു, മമ്മൂട്ടിയെ ആ ഒരു ഭാഷ പഠിപ്പിക്കുന്നു, പിന്നീട് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു, പിന്നീട് സുരാജ് വെഞ്ഞാറമ്മൂട് അത് പിടിച്ചവൻ്റെ കയറുന്നു. എന്തായാലും തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അത്ര കൈരളി ടി വിയിൽ എങ്ങാനുള്ള ആ ഒരു പ്രോഗ്രാമിൽ ഒരു വലിയ സ്പേസ് സുരാജ് വെഞ്ഞാറമ്മൂടിന് കിട്ടുന്നത്. കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ സ്പേസ് സുരാജിന് കിട്ടുന്നു. പിന്നീട് ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമ വരുന്നു, അദ്ദേഹത്തിലെ ദാദാ സാഹിബിൻ്റെ ആ വേഷത്തെ ഗംഭീരമായിട്ട് വേറൊരു കോമിക്ക രീതിയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിക്കുന്നു. അതൊക്കെ ഗംഭീരമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. ഇപ്പോഴും ഇറ്റ്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു വളിഞ്ഞ കോമഡി അല്ല എന്ന് നമുക്ക് പറയാം. എന്തായാലും അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപൻ കോമഡി അല്ല, എന്തായാലും അതിനുശേഷം ഇദ്ദേഹം സിനിമയിലേക്ക് മെല്ലെ മെല്ലെ ചൂട് ഉറപ്പിക്കുന്നു. മറ്റു സുഹൃത്ത് പറഞ്ഞ പോലെ വളർത്തണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ ആരും ആരെയും വളർത്തുന്നൊന്നുമില്ല, അവർ തന്നെ വളർന്നു വരുന്നതാണ്. കാരണം അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ പ്രദർശിപ്പിക്കും, അവരതുമായിട്ട് വളർന്നു വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന ആളുകൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നത് നടന്മാരേക്കാൾ കൂടുതൽ സംവിധായകരായിരിക്കാം മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ തലതട്ടപ്പാരായിട്ടുള്ള ഒട്ടുമിക്ക സംവിധായകരും. ആദ്യ സിനിമ, ഒട്ടുമിക്ക സംവിധായകരുടെയും ആദ്യ സിനിമ അത് മമ്മൂട്ടിയായിരുന്നു. ഇവൻ നമ്മുടെ അമൽ നീരത് പോലെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടി ആദ്യ സിനിമ മമ്മൂട്ടിയെ വെച്ചിട്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ അതൊരു പരീക്ഷണ സിനിമയായിരുന്നു, ബിഗ് ബി എന്ന് പറയുന്ന ഒരു പരീക്ഷണ സിനിമയായിരുന്നു, അന്ന് തിയേറ്ററിൽ കൂക്കി വിളിക്കപ്പെട്ട സിനിമയായിരുന്നു. പക്ഷേ പിന്നീട് ആളുകൾക്ക് ആ സിനിമയെ പിന്നീടാണ് മനസ്സിലായത് ഇത് എന്താദ്യ സിനിമയാണ്, എന്തു തരം നമ്മളെ ഹോണ്ട് ചെയ്യുന്ന സിനിമയാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ നാട്ടുകാർക്ക് പിന്നെയാണ് മനസ്സിലായതെങ്കിലും ആ ഒരു സിനിമ അതിഗംഭീര സിനിമയാണെന്ന്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗംഭീര തോട്ടാണെന്നുള്ള കാര്യം അതിന് മുമ്പേ മനസ്സിലാക്കിയ ഒരാൾ മമ്മൂട്ടിയാണ്. നമ്മൾ അങ്ങനെ കൂടി കരുതണം. കാരണം ബിഗ് ബി എന്ന് പറയുന്ന സിനിമ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, അതിന് രണ്ടാം ഭാഗം എന്താ വരാത്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ അതിന് കൂക്കി വിളിച്ച ആളുകളുടെ മുമ്പിലേക്ക് ഈ ഒരു സിനിമ ഇട്ടുകൊടുക്കാനുള്ള ധൈര്യമുണ്ടല്ലോ, അത് കാണിച്ചത് മമ്മൂക്കയാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ ആ ഒരു സോണർ ഒരേ അതിഗംഭീര സോണർ ആണെന്നുള്ള ആദ്യ തോട്ട് വന്നത് മമ്മൂട്ടിയാണ്. അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുക അഭിനയിക്കില്ല, ആ സിനിമ ഒഴിവാക്കി കളയും. അപ്പോൾ ആളുകൾക്ക് മുമ്പേ ചില സിനിമാ സങ്കേതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതൊരു പുത്തൻ സംഭവമാണല്ലോ എന്നുള്ള ഒരു ചിന്ത വരാനും ഉള്ള ഒരു തോട്ടിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കൂടുതൽ നമ്മളെക്കാൾ എനിക്ക് തോന്നുന്ന മലയാളി മറ്റുള്ള ഈ കാഴ്ചക്കാരേക്കാൾ അപ്ഡേറ്റഡ് ആണല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെയാണ്, ഇതും കൂടിയാണ് നമുക്ക് ബൈ.